ജീസസിന്റെയും പോളിന്റെയും ആറ്റിറ്റ്യൂഡിന്റെ ഏകദേശം ഒരു ഈക്വൽ സൈഡ് പോലെ നമ്മൾ നിൽക്കും. ഏകദേശം അല്ല, ഈക്വൽ സൈഡ് നമ്മൾ കുറെ ഒക്കെ സംസാരിച്ചു. ഇനി ഉണ്ടാവും, ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമുക്കും അങ്ങനെ പറ്റുമോ എന്ന് ആഗ്രഹിക്കുകയും അത് ചോദിക്കണമെന്നുള്ള വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജീസസിലും പോളിലും ഒക്കെ ഉണ്ടായിരുന്ന അതേ സെയിം ആറ്റിറ്റ്യൂഡ് നമുക്ക് നമ്മിലും ആ ഒരു സബ്മിഷനിൽ കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക. ഓക്കെ, അപ്പോൾ യേശുവിൻ്റെ അല്ലെങ്കിൽ പൗലൂസിൻ്റെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുമ്പിലും പിമ്പിലും, സോ ഇത് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇൻറ്റൻഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വിചാരിക്കും ഇതെന്തോ അത് വേറൊരു ഇൻറ്റൻഷൻ ആയിപ്പോകും. അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ അങ്ങ് പറയുന്നില്ല, ഞാൻ വേറൊരു രീതി പറയാം. ഓക്കെ, ഇപ്പോൾ ജീസസിനെ സംബന്ധിച്ചിടത്തോളം ജീസസ് മിനിസ്ട്രി ചെയ്യുന്ന സമയത്ത് ജീസസിന് ഒരുപാട് പരിമിതികളും ഉണ്ടായിരുന്നു. ഒന്ന് എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യം അന്ന് യഹൂദന്മാരെ അടിമകളാക്കി വെച്ചിരിക്കുന്ന സമയത്ത് ജീസസിന് അവരുടെ അടിയിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. അതായത് റോമാ സാമ്രാജ്യത്തെ ബൈപ്പാസ് ചെയ്ത് ജീസസിലിരുന്ന ആ ശരിക്കുമുള്ള പൊട്ടൻഷ്യലിനെ, അധികാരത്തെ റിവീൽ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജീസസ് തുനിഞ്ഞില്ല. റോമാ സാമ്രാജ്യത്തിൻ്റെ അധീനതയിൽ നിന്ന്, അതിൻ്റെ താഴെ നിന്ന് മാത്രമേ ജീസസ് പ്രവർത്തിച്ചിട്ടുള്ളൂ. കാര്യം അന്ന് ജീസസ് അതിന് ഒരു ഒരു റീസണായിട്ട് ജീസസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവരെ ബൈപ്പാസ് ചെയ്ത് എന്നിലിരിക്കുന്ന അധികാരത്തോടു കൂടെ ഞാൻ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഈ യഹൂദന്മാരെല്ലാം എന്നെ പിടിച്ച് ആരാക്കും? രാജാവാക്കും. അപ്പം ഞാൻ വന്ന ഉദ്ദേശ്യശുദ്ധികളിൽ നിന്ന് എനിക്ക് ഡിവീറ്റ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം റോമാ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വിധേയത്വത്തിൽ നിന്ന് കാര്യങ്ങൾ, ആ റോമാ അധീനതയിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു ജീസസിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ. അപ്പോൾ ഒരു സബ്മിസീവ് മെൻറ്റാലിറ്റി ഏത് അധികാരത്തോട് ജീസസ് എപ്പോഴും കാണിച്ചിരുന്നു. ഓക്കെ, അതുകൊണ്ട് പലപ്പോഴും ആ പീലാത്തോസ് അല്ലെങ്കിൽ കൈസർ അല്ലെങ്കിൽ അവിടുത്തെ എന്താ ലോക്കലായിട്ടുള്ള നാടുവാഴികൾ അവരുടെയൊക്കെ കാര്യം വരുമ്പോൾ ജീസസ് പലപ്പോഴും തന്നെ തന്നെ അവിടെ നിന്ന് മാറ്റി ഒരു സബ്മിസീവ് മൈൻഡോടുകൂടെ കരം കൊടുത്തും സഹകരിച്ചും ഒക്കെ കാര്യങ്ങൾ ചെയ്തത്. സോ എപ്പോഴും ജീസസിന് ആ ഒരു സബ്മിസീവ് സ്വഭാവം കാണിക്കേണ്ടി വന്നു ആ സിറ്റുവേഷൻ അനുസരിച്ച്. പക്ഷേ ഇന്ന് നമുക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ഇന്ത്യക്കകത്ത് ഒരു പൗരന് ഒത്തിരി സ്വാതന്ത്ര്യമുണ്ട്. അവൻ ജനിച്ചു വളർന്ന മതത്തിനകത്തുള്ള കാര്യങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നിയമവ്യവസ്ഥയിൽ തന്നെ തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തെ തുറന്നു കാണിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ ആരുടെയും അടിയിൽ വിധേയപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള എൻവോർമെൻറ്റ് നമുക്കുണ്ട്. സോ ഇത് ജീസസിനെ കൊണ്ട്, ജീസസിൻ്റെ സമയത്ത് ജീസസ് ഇട്ട ഒരു പരിമിതി, നമുക്ക് ആ പരിമിതിയില്ല, നമ്മളവിടെ ഫാർ ഹെഡാണ്. ഇതൊരു കാര്യം. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ ജീസസിനെക്കുള്ള വലിയ ആളെന്നുള്ള രീതിയിലല്ല. ഈ മിഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്കുള്ള മൈലേജിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ജീസസിനെക്കുള്ള വലിയ ആളെന്നുള്ള രീതിയിൽ, ഓക്കെ, ആ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനല്ല. ഓക്കെ, അപ്പോൾ ജീസസ് പറഞ്ഞ് എന്നെക്കാളധികം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ജീസസിൻ്റെ പരിമിതികളെക്കുറിച്ച് ജീസസിന് ബോധമുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഒരു കാര്യം. ഇനി രണ്ട് എന്ന് പറയുന്നത്, അന്ന് ഈ മതത്തിൻ്റേതായിട്ടുള്ള അതിപ്രസരണം കാരണം മതം ജീസസിന് ഇട്ട ഒരുപാട് നിബന്ധനകളുണ്ട്, അല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങളുണ്ട്. അതാണ് ശരിക്കും ഈ ക്രൂശ് എന്ന് പറയുന്നത്. ജീസസിൻ്റെ, ജീസസിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ മതം ഇട്ട വേലിക്കെട്ടുകൾ, അവർ വെച്ച ആ സാഹചര്യം കൊണ്ട് ജീസസിനെ തടയിട്ട കാര്യങ്ങൾ, മതത്തിൻ്റെ അധികാരം കൊണ്ട് അവർ കൊണ്ടുവച്ച നിബന്ധനകൾ, ഇതൊക്കെ ജീസസിൻ്റെ പ്രവർത്തനത്തിന് എന്തായിരുന്നു? എഗൈൻസ്റ്റ് ആയിരുന്നു. ജീസസ് ഒരിക്കലും ഇതിനെ ബൈപ്പാസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുനിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ജീസസ് എപ്പോഴും ഇതിനകത്ത് വിധേയപ്പെട്ട് നിന്നുകൊണ്ട് ഇതിനെ എതിർക്കുകയായിരുന്നു. ഒരിക്കലും ജീസസ് എന്ത് ചെയ്തില്ല? പ്രത്യക്ഷതയിൽ ഇതിനെ പൊട്ടിച്ച് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിച്ചില്ല. അതിനും റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പുറത്ത് കുറേ ജനങ്ങൾ ഈ പുരോഹിതന്മാരോടും മഹാപുരോഹിതനോടും ഭയങ്കര ആമർഷമുള്ള ഒരു വലിയ ജനവിഭാഗം അപ്പുറത്ത് നിൽപ്പുണ്ട്. ജീസസ് ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ അവന്മാരെല്ലാം കൂടെ വന്ന് ഇവരെ തീർത്ത് കളയും. അത് ഞാൻ ഇത് പറയുന്നതിൻ്റെ വ്യക്തത കൂടെ പറയാം. ഞാൻ ഒരു വീഡിയോയിൽ ചെറുതായിട്ട് പറഞ്ഞിരുന്നു, എൻ്റെ ബാക്കി ഇപ്പോൾ പറയാം. ഇപ്പോൾ
ഈ മതവ്യവസ്ഥയ്ക്ക്, അദ്ദേഹത്തിൻ്റെ മതവ്യവസ്ഥയ്ക്കകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ചിട്ടവട്ടങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ആ ലംഘിക്കുന്ന വ്യക്തികളെ പാവി എന്ന് പറയും. ആ പാവി ആ പാപത്തിന് പരിഹാരം ചെയ്യാനായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യണം. എന്താ പരിഹാരം? ഒന്നിൽ കുറിപ്രാവ്, ഇല്ലെങ്കിൽ ആട്ടുകൊറ്റൻ, ഇല്ലെങ്കിൽ കാളക്കിടാവ്. ഇതിനെ പുരോഹിതന്മാർക്ക് കൊണ്ടുപോയി കൊടുത്ത് അവർ യാഗം കഴിക്കണം. ഇവര് കാശ് കൊടുത്ത് മേടിച്ച് പുരോഹിതന്മാർക്ക് കൊണ്ടുകൊടുത്ത്, ഓക്കെ, കാശ് കൊടുത്തോ കാശ് കൊടുക്കാതെ, അത് ഞാൻ രണ്ടാമത് പറയാം. സോ ഇതിന്റെ പ്രതിവിധി എന്താ? ഇവര് ഒരു ഇവര് വെച്ചിരിക്കുന്ന മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളോ അവർ പറയുന്ന കൽപ്പനകളോ ലംഘിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി തിരിച്ച് ചെയ്യേണ്ടത്, അതിനകത്തുനിന്ന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി തിരിച്ച് ചെയ്യേണ്ടത്, ഒരു യാഗം കഴിക്കണം. എന്താ യാഗം കഴിക്കണം? ഒന്നിൽ പ്രാവ്, ഇല്ലെങ്കിൽ ആട്ടുകൊറ്റൻ, ഇല്ലെങ്കിൽ കാളക്കിടാവ്. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഈ യാഗം കഴിക്കുമ്പോൾ യാഗം കഴിക്കാനായിട്ടുള്ള മൃഗത്തെയും കൊണ്ട് അവർ വരികയാണെങ്കിൽ, അവർ പൈസ കൊടുത്ത് മേടിച്ചതോ വീട്ടിൽ നിൽക്കുന്നതോ എന്തോ ആകട്ടെ, അപ്പോൾ ഈ മൃഗത്തെയും കൊണ്ട് അവർ വരുമ്പോൾ ആദ്യം പുരോഹിതന്മാർ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ മൃഗത്തിന് ഊനമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സർട്ടിഫൈ ചെയ്യണം. ഊനമുള്ള മൃഗത്തെ യാഗം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഊനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആരതിശയിക്കുന്നത്? പുരോഹിതന്മാർ. അപ്പോൾ അവൻ്റെ കാശ് മുടക്കി അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ നിൽക്കുന്ന സാധനത്തിനെ കൊണ്ടുവരുമ്പം പുരോഹിതന് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും? അപ്പോൾ പുരോഹിതന് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഊനം ഉണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയക്കും. ഓക്കെ, അണ്ടർഗ്രൗണ്ട് പിടികിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവന് വേറെ ഓപ്ഷനില്ല. അടുത്ത ഓപ്ഷൻ ഇവർ വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഊനമില്ലാത്തതിനെ ഞങ്ങളിവിടെ വെക്കുന്നുണ്ട്. പ്രാവ് വേണോ? ഊനമില്ലാത്തത് ഇവിടെയുണ്ട്. ആട്ടുകൊറ്റം വേണോ? ഊനമില്ലാത്തത് ഇവിടെയുണ്ട്. കാളക്കിടാവ് വേണോ? ഊനമില്ലാത്തത് ഇവിടെയുണ്ട്. അപ്പോൾ ആരുടെ ബിസിനസ്സായത്? ബിസിനസ്സാണ്. ജെന്യുവിനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അവിടെ ഒരു ആട്ടുകൊറ്റൻ്റെ വില 1000 രൂപയാണെന്ന് ഇരിക്കട്ടെ. അവിടെ 1000 രൂപയുടെ ആട്ടുകൊറ്റൻ എന്തുള്ള ആടാ? ഊനമുള്ള ആട്. ഊനമില്ലാത്ത ആട് വേണമെങ്കിൽ 10000 രൂപയാവും. എങ്ങനെയുണ്ട് ബിസിനസ്? സോ ഇതാണ് ജെറുസലേം ദേവാലയത്തിൽ നടക്കുന്ന ബിസിനസ്. ആരുടെ ബിസിനസ്? പുരോഹിതന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും ബിസിനസ് ഇതാണ്. സോ 10000 രൂപ കൊടുത്ത് 1000 രൂപ വിലയുള്ള ആടിനെ ഇവർ ഊനമില്ലാത്തതാക്കി യാഗം കഴിപ്പിക്കും. സോ ഒരു സാധാരണ ഒരു എന്താ പറയുന്നത്, ജീവിതത്തിന് നിത്യവൃത്തിക്ക് വകയില്ലാത്ത ഒരു കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം 1000 രൂപയുടെ ആട് വാങ്ങിക്കാൻ തന്നെ അവന് പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ അവൻ 10000 രൂപയുടെ ആട് വാങ്ങിക്കും? ആ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ സപ്പോസ് അവൻ ഇച്ചിരി കടമൊക്കെ മേടിച്ച് കഷ്ടപ്പെട്ട് ഒരു 10000 രൂപ കൊടുത്ത് ഒരാട് മേടിച്ച് അവൻ അന്ന് ചെയ്ത പാപങ്ങൾ, അതുവരെ ചെയ്ത പാപങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് ഒരാടിനെ ബലി കഴിപ്പിച്ചു എന്നിരിക്കട്ടെ. ഓക്കെ, അതോടുകൂടി ഇവൻ പുണ്യാളനായിത്തീരുമോ? അടുത്ത ദിവസം വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും അവൻ കുറ്റം ചെയ്യേണ്ടി വരും. വീണ്ടും അവൻ ഈ ഇവ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളെ ലംഘിക്കുന്ന രീതിയിൽ അവൻ്റെ ജീവിതത്തിനകത്ത്, കാരണം കോമൺ മാനാ, തെറ്റ് ചെയ്തു പോകും. അപ്പോൾ വീണ്ടും അടുത്ത ആടിനെ വാങ്ങിക്കേണ്ട ഗതികേടാണ്. അപ്പോൾ അടുത്ത 10000 രൂപ. ശരി, 1000 രൂപയുടെ ആടായിരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആടിനെ മേടിക്കാൻ, കാളക്കിടാവിനെ മേടിക്കാൻ, കുറുപ്രാവിനെ മേടിക്കാൻ ഗതിയില്ലാത്തവരെയെല്ലാം ഔട്ട്കാസ്റ്റ് ചെയ്യും. ഈ ഏരിയയിൽ കണ്ടേക്കരുന്ന ഈ പാപികളാണ്. അങ്ങനെയുള്ള പോക്കറ്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ബഥാനിയിൽ ജീവിക്കുന്ന ആൾക്കാർ, നസ്രയത്തിൽ ജീവിക്കുന്ന ആൾക്കാർ, ശമരിയിൽ ജീവിക്കുന്ന ആൾക്കാർ. ഇതെല്ലാം പോക്കില്ലാത്ത ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരാണ്. ചോദിക്കാൻ കാര്യം അതാ, ഒരു ഗതിയില്ലാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളത്. പക്ഷെ നസ്രയത്തിൽ നിന്നിട്ട് എന്തെങ്കിലും വരുമോ എന്ന് ചോദിക്കാൻ കാര്യം, നസ്രയത്തിൽ ജീവിക്കുന്ന ആൾക്കാരെല്ലാം ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ട, ബാഡ് ലേബൽ ചെയ്യപ്പെട്ട, ശവിക്കപ്പെട്ട ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. ആരുടെ കണ്ണിൽ? മതത്തിൻ്റെ, മതപുരോഹിതന്മാരുടെ, മതവക്താക്കളുടെ കണ്ണിൽ, ദൈവത്തിൻ്റെ കണ്ണിലല്ല. ഫൈൻ. സോ ഇതെല്ലാം നമ്മുടെ സത്യവേദ പുസ്തകത്തിനകത്തല്ല, സത്യ ദൈവ പുസ്തകത്തിനകത്ത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. സത്യവേദ പുസ്തകത്തിൽ ഇതൊന്നും ക്ലിയറായിട്ട് പറഞ്ഞിട്ടില്ല. അവിടെ നിന്നെല്ലാം നമ്മളിങ്ങനെ ചകഞ്ഞെടുക്കേണ്ടി വരും. പക്ഷെ സത്യദൈവ പുസ്തകത്തിൽ ഇതെല്ലാം മറ തീർത്ത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ മതമുണ്ടായി, എങ്ങനെ രാജാക്കന്മാരുണ്ടായി, എങ്ങനെ പുരോഹിതന്മാരുണ്ടായി, എങ്ങനെ രാഷ്ട്രമാരുണ്ടായി, എല്ലാം എല്ലാം ക്ലിയറാണ്.
സോ ഇതാണ് ജീസസിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പുരോഹിതന്മാരുടെയും മതപുരോഹിതന്മാരുടെയും എന്താ മേൽക്കോയ്മ. അപ്പോൾ ജീസസ് ഇവർക്കെതിരെ ചെറുതായിട്ടൊന്ന് പ്രതികരിച്ച് ഓർമ്മയുണ്ടോ? ഇതിനെല്ലാം ആടിച്ചിറക്കി കള്ളന്മാരുടെ ഗുഹയാക്കി നിങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തെ പ്രാർത്ഥനാലയത്തെ ഇങ്ങനെയുള്ള വാണിജ്യ സ്ഥലമാക്കി എന്നൊക്കെ പറഞ്ഞ് ജീസസിനെല്ലാം തച്ചുടച്ചു. അതിൻ്റെ അപ്പുറത്ത് ജീസസിന് കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് അത് വിപ്ലവനായകൻ, വീരപുരുഷൻ, ഇങ്ങനെയുള്ള അനീതികൾക്കെതിരെ പടവാളെടുത്ത പുരുഷൻ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ ഹോശന്ന പാടാൻ തുടങ്ങി. ആ പാർട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജീസസിന് ഇവരെല്ലാവരും കൂടെ രാജാവാക്കി വെച്ച് കഴിഞ്ഞാൽ ജീസസിന്റെ ഉദ്ദേശം എന്താ? എല്ലാ ആൾക്കാരും ഒരു രാജാവിനെ പോലെ ജീവിക്കണമെന്നാണ്. എല്ലാ ആൾക്കാരിലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു അധികാരത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ വരണമെന്നാണ്. സോ ഒരാൾ സുപ്പീരിയർ പൊസിഷനിൽ ഇരുന്നിട്ട് ബാക്കി എല്ലാവരും താഴെ അടിമകളെ പോലെ കിടക്കണമെന്നല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യമാണ് ജീസസിൽ കിടക്കുന്ന ദൈവ ഉദ്ദേശം. അപ്പോൾ ആ ഒരു ഉദ്ദേശം ജനങ്ങളിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രാജാവിൻ്റെ കസേരയിൽ ജീസസ് ഇരുന്നാൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കെതിരെ ജീസസ് പ്രവർത്തിച്ചെങ്കിലും ജീസസ് അടുത്ത നിമിഷം വീണ്ടും ഈ മതത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്ന് പ്രവർത്തിക്കാനായിട്ട് വീണ്ടും അടുത്ത് തയ്യാറായി. ഒരിക്കലും ഇതിനെ പൊളിച്ച് കളഞ്ഞിട്ട് അപ്പോൾ ജീസസിൻ്റെ കാലഘട്ടത്തിൽ പൊളിക്കാനായിട്ട് ദൈവം യേശു കർത്താവ് ആഗ്രഹിച്ചില്ല. ഓക്കെ, അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇതിന് വിധേയപ്പെട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ജീസസ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങിയത്. പക്ഷെ നമ്മളിപ്പോൾ അതിന് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഓക്കെ, എനിക്കിപ്പോൾ ഇവൻ മരത്താലെ മുമ്പ് പോയിരുന്നത് അച്ഛാ തിരുമേനി ഒന്ന് മുത്തിക്കോട്ടെ, ഈ ഗതികേട് നമുക്ക് വേണ്ട. കാരണം ഈ ഈ അച്ഛന്മാരോ ഈ പിന്നെ പാസ്റ്റർമാരോ ഈ മെത്രന്മാരോ ഈ ബിഷപ്പുമാരോ ഒന്നും ദൈവത്താൽ അപ്പോയിൻ്റ് ചെയ്ത വ്യക്തികളല്ല. അന്നും അതെ, ഇന്നും അതെ. ജീസസിൻ്റെ കാലഘട്ടത്തിലുള്ള യഹൂദ മതം മാനുഷികമാണ്. ഓക്കെ, അത് ബൈബിൾ തന്നെ വ്യക്തതയോടുകൂടി പറയുന്നുണ്ട്. സോ ഇന്നത്തെ കാലത്തോട്ടുള്ള ക്രിസ്തീയ മതം എന്ന് പറയുന്നത് മാനുഷികമാണ്, ഒരിക്കലും ജീസസിൻ്റെതല്ല. ആ പേരുപയോഗിക്കുന്നതേ ഉള്ളൂ, ജീസസിൻ്റെ പേരിൽ. ഫൈൻ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്ത് നിന്നാണ് പ്രവർത്തിക്കുന്നത്, ജീസസ് അതിൻ്റെ അകത്ത് നിന്നാണ് പ്രവർത്തിച്ചത്. ഓക്കെ, ഞാനും അകത്ത് നിന്ന് പ്രവർത്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, പക്ഷെ അതിന് റിസൾട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറത്ത് വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. സോ ഇത് മറ്റൊരു എഹെഡാണ്, ഒരു സ്റ്റെപ്പ് എഹെഡിൽ നിന്നാണ് നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇവന്മാരെ പേടിക്കേണ്ട ആവശ്യമില്ല. ഫൈൻ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇനി പൗലൂസിൻ്റെ കാര്യത്തിലേക്ക് വരാം. പൗലൂസ് ജീസസിനേക്കാളും ഒരു സ്റ്റെപ്പ് മുമ്പിലായിരുന്നു. ജീസസിന് റോമ പൗരത്വം ഉണ്ട്, അറിയാവോ? ഓക്കെ, പലർക്കും അറിയത്തില്ല. ആ പോളിന് റോമ പൗരത്വം ഉള്ളത് എല്ലാവർക്കും അറിയത്തുള്ളൂ, ജീസസിന് റോമ പൗരത്വമുണ്ട്. ആ അപ്പോൾ റോമ പൗരത്വമുള്ള വ്യക്തികൾ ടാക്സ് കൊടുത്താൽ മതി. റോമ പൗരത്വമുള്ള വ്യക്തികൾ മാത്രം ടാക്സ് കൊടുത്താൽ മതി. ടാക്സ് തന്നെ പല തരത്തിലുണ്ട്. അപ്പോൾ ജീസസ് കൊടുത്തുകൊണ്ടിരുന്ന ടാക്സ് റോമ പൗരന്മാർ കൊടുക്കേണ്ട ടാക്സ് ആണ്. ഓക്കെ, സോ അങ്ങനെയുള്ള ടാക്സ് ആണ് ജീസസ് പേ ചെയ്തുകൊണ്ടിരുന്നത്. പേർ വഴി ചാർത്തണം, സെൻസസ് എടുക്കണം, അത് റോമാക്കാർ മാത്രം എടുത്താൽ മതി. റോമ പൗരത്വമുള്ള യഹൂദന്മാർക്ക് എടുക്കാം. സോ പോളും ജീസസും ഒക്കെ റോമ പൗരത്വമുള്ള ആൾക്കാരാണ്. പക്ഷെ ഒരിക്കലും ഈ റോമ പൗരത്തെ ജീസസ് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചില്ല. എന്താണ് റോമ പൗരത്വത്തിൻ്റെ ഒരു? റോമ പൗരത്വം ഉണ്ടെങ്കിൽ പല കാര്യങ്ങളിനകത്തും എന്താണ്ട് അതോറിറ്റി ഉണ്ട്, പ്രിവിലേജ് ഉണ്ട്. ഈ യഹൂദ മതത്തിനകത്തുള്ള വ്യക്തികളെ മതത്തിൻ്റെ പേരിൽ ശിക്ഷിക്കാനായിട്ട് മതപുരോഹിതന്മാർക്ക് അധികാരമുണ്ട്. ഓർമ്മയില്ല, ആ സ്ത്രീയെ, വ്യഭിചാരം ചെയ്ത സ്ത്രീയെ പിടിച്ചുകൊണ്ട് നിർത്തി കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ടുള്ള അധികാരം മതത്തിനുണ്ട്. ഫൈൻ, പക്ഷേ ജീസസ് ഒരു റോമ പൗരനായതുകൊണ്ട് ഈ യഹൂദ മത നേതാക്കന്മാർക്ക് ജീസസിനെ കൊല്ലാനായിട്ടുള്ള അധികാരമില്ല. ഇപ്പോഴാണ് എനിക്ക് ചില കാര്യത്തിന്റെ വ്യക്തത കിട്ടുന്നത്. അതായത് അന്ന് ഒരു പാപനിയായ സ്ത്രീയെ കല്ലെറിയാൻ വന്നപ്പോ ഒരു സാധാരണ ഒരാളിങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇതിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോ ഇവനൊക്കെ എന്ത് ഇതിലാണ് കല്ലിട്ടിട്ട് പോയത്? ഇപ്പൊ നമ്മളാണ് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വരുന്നത്, ഒരു വിലയില്ലാത്ത ഒരു സാധാരണക്കാരായുള്ള വ്യക്തി നീ അത് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അതെ, താൻ തൻ്റെ പണി നോക്ക്, ഓ നമ്മൾ ഹാൻഡിൽ ചെയ്തോളാം എന്നാ പറയുന്നേ. ഇപ്പഴാ എനിക്കിതിനെ ഓക്കെ, അപ്പൊ ജീസസ് ചില അധികാരങ്ങളുണ്ട്, അതായത് ഞാൻ പറഞ്ഞു തരുന്നേ, അത് റോമാ പൗരത്വത്തിന്റെ അധികാരവും കൂടെ ഉണ്ട്. അപ്പൊ ജീസസ് ഇതിൽ
പാപം ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവളെ കല്ലെറിയട്ടെ എന്നായിരിക്കൂലേ പറഞ്ഞത്. ഏതെങ്കിലും ഉണ്ടാടാ കളി വേറെയാ. നമ്മൾ പറഞ്ഞതിനെ ഒരു എന്ത് പറഞ്ഞിരിക്കുന്നേ, ഒരു 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 വേറെ രീതിയിൽ അവതരിപ്പിച്ച് വെച്ചിരിക്കുക. ജീസസ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് അല്ല. സോ ഇതിന്റെ മുമ്പിൽ അവന്മാർക്ക് നിൽക്കാൻ പറ്റത്തില്ല. സോ ജീസസ് ബാക്കിയുള്ള തൻ്റെ പ്രവർത്തന മേഖലയിലൊന്നും ഈ അധികാരം യൂസ് ചെയ്തിരുന്നില്ല. പക്ഷെ പൗലോസ് ചില സ്ഥലങ്ങളിൽ ഈ റോമ പൗരത്തിന്റെ അധികാരത്തെ അദ്ദേഹം യൂസ് ചെയ്തു. ചില സ്ഥലങ്ങളിൽ, എല്ലായിടത്തും അല്ല, ചില സ്ഥലങ്ങളിൽ, ഉപയോഗിക്കേണ്ട ചില സ്ഥലങ്ങളിൽ അദ്ദേഹം അത് യൂസ് ചെയ്തു. ഓക്കെ, അപ്പം പൗലോസ് പോലും ചില സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചത് ജീസസിന്റെ ഒരു സ്റ്റെപ്പ് അഹെഡ് ആയിട്ട് നിന്നിട്ടാ. റൈറ്റ്. അതുപോലെ നമ്മളിപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് തരുന്ന ചില ലീനേജസ് ഉണ്ട്, യൂണിയൻ ഗവൺമെൻറ് തരുന്ന ചില അധികാരങ്ങളുണ്ട്, ചില അവകാശങ്ങളുണ്ട്. അതിനെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ അധികാരത്തോടുകൂടെ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു രാജ്യം അനുശാസിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ദുരുവിനിയോഗം ചെയ്യുന്നില്ല. നമ്മൾ ഒരിക്കലും ഒരു ഹൈന്ദവ സിദ്ധാന്തത്തെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല. ഒരിക്കലും ഒരു ഇസ്ലാം മതത്തെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. നമ്മൾ ചോദ്യം ചെയ്യുന്ന ആരാ, ഞാൻ ജനിച്ചു വളർന്ന മതത്തെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ ഗവൺമെൻറ് എനിക്ക് തന്നിട്ടുണ്ട്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അവിടെ ചെന്നതെന്ന് എനിക്ക് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. നീ ആരാടാ എന്ന് ചോദിക്കാൻ എനിക്ക് ഏത് ക്രിസ്ത്യാനോടും ചോദിക്കാം, ഏത് ബിഷപ്പിനോടും ചോദിക്കാം, ഏത് പാസ്റ്ററടുത്തും ചോദിക്കാം, അധികാരം എനിക്കുണ്ട്. ബിക്കോസ് എൻ്റെ സർട്ടിഫിക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ഐ ആം എ ക്രിസ്ത്യൻ. എസ് എസ് എൽ സി ബുക്ക് എടുത്ത് തുറന്നു നോക്കിയാൽ എന്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ ക്രിസ്ത്യൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ജനിച്ച് വളർന്നതുകൊണ്ട് എനിക്ക് അധികാരമുണ്ട്. സോ ഇനി ഞാൻ ചോദിക്കും, ഇതിനകത്തുള്ള അനാചാരങ്ങളും ഇതിനകത്തുള്ള എല്ലാ എന്താ കള്ളത്തനവും പൊളിയുന്നത് വരെ ചോദിക്കും. ജെനുവിനായിട്ടുള്ള കാര്യം മുമ്പോട്ട് വരട്ടെ, ദൈവം പറഞ്ഞ് ആഗ്രഹിച്ച കാര്യങ്ങൾ മുമ്പോട്ട് വരട്ടെ, ബൈബിൾ ശരിക്കും പറഞ്ഞ കാര്യങ്ങൾ മുമ്പോട്ട് വരട്ടെ, ബാക്കിയൊക്കെ പൊളിഞ്ഞു പോകണം. എന്നാലേ ജനങ്ങൾക്ക് ദൈവം പറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈലിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ.